പാശ്ചാത്യ ലോകത്ത് ഇസ്ലാമിസ്റ്റുകളുടെ അധിനിവേശം കൂടി വരികയാണെന്ന് ഇതിനോടകം തന്നെ വിവിധ ക്രിസ്തീയ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ പല പുരോഹിതന്മാരും ഇതിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ആദ്യം ഇത് കുടിയേറ്റത്തിൻ്റെ രൂപത്തിലായിരുന്നു ഈ അധിനിവേശമെങ്കിൽ പിന്നീട് അത് ഭീകരവാദികളുടെ രൂപത്തിലേക്ക് അത് മാറി. പലർക്കും സ്വന്തം കിടപ്പാടം പോലും വിട്ടോടേണ്ടി വന്നു. പല ക്രിസ്തീയ ഭൂരിപക്ഷ മേഖലകളിലും ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ഭൂരിപക്ഷ മേഖലയായി മാറി. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഈജിപ്തിൽ നിന്നാണ്. ഈജിപ്തിൽ കഴിഞ്ഞ ദിവസം ഈ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ, അതായത് കോപ്റ്റിക് ഓർത്തഡോക്സ് പള്ളിയിലെ അംഗമായ നബിൽ ഷഹാബി സലാമി എന്ന ഒരു വ്യക്തിയെയും രണ്ട് ഗോത്രവർഗ്ഗക്കാരെയും ഈ ISIS ഭീകരർ തട്ടിക്കൊണ്ടുപോയിരുന്നു. അവരെ വധിക്കുന്നതിൻ്റെ വീഡിയോ അവർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. അവർ പറഞ്ഞത് ഈജിപ്തിലെ സൈന്യത്തെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ പിന്തുണയ്ക്കുന്നു, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കാൻ തന്നെയാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം ISIS പ്രധാന ഒരു മുദ്രാവാക്യം ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നതും. അതിൻ്റെ ഭാഗമായി അവർ ക്രിസ്ത്യൻസിനെയാണ് അവർ ആദ്യമായി നോട്ടമിട്ടിരിക്കുന്നത്. അത് ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുക എന്നുള്ളതാണ് അവർ ആദ്യം ലക്ഷ്യമിടുന്നത്. കാരണം ലോകത്തെ ഒരു വലിയ വിഭാഗമുള്ള മതവിഭാഗം ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് തന്നെ അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് അവർ പാശ്ചാത്യ രാജ്യങ്ങൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ മൂന്ന് പേരെ വെടിവെച്ച് കൊല്ലുകയും അതിൻ്റെ വീഡിയോ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നത്. അതായത് ഇതിനകത്ത് ഈ സലാമി എന്ന് പറയുന്ന വെടിയേറ്റ് മരിച്ച ഈ കോപ്റ്റിക് ഓർത്തഡോക്സ് പള്ളിയിലെ ഈ അംഗം കഴിഞ്ഞ കുറേ നാളുകളായി ഈജിപ്തിൽ ഇസ്ലാമിസ്റ്റുകൾ ഇടിച്ചു നിരത്തപ്പെട്ട പള്ളികൾ പുനർനിർമ്മിക്കുന്ന പ്രക്രിയയിലായിരുന്നു. ഇതിൽ കുപിതരായ ISIS ഭീകരരാണ് ഇദ്ദേഹത്തെ നേരത്തെ തട്ടിക്കൊണ്ടുപോയത്. ഇദ്ദേഹത്തെയാണ് വെടിവെച്ച് കൊല്ലുന്നത്. ഒപ്പം തന്നെ അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, തങ്ങൾക്ക് അതായത് ഈ ഇസ്ലാം ഭരണകൂടത്തിനെതിരായി നിൽക്കുന്നവരെ തങ്ങൾ കൊന്നൊടുക്കുമെന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വീഡിയോ ലിങ്ക് ISIS അവരുടെ വെബ്സൈറ്റിലാണ് ഇത് പോസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ യൂട്യൂബിൽ ഇത് അവർ നീക്കം ചെയ്തതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോകളൊന്നും തന്നെ ദൃശ്യമല്ല. കാരണം മുൻകാലങ്ങളിൽ ഇതുപോലെയുള്ള ക്രിസ്ത്യൻ സഹോദരന്മാരായി ക്രിസ്മസിൻ്റെ ദിവസവുമൊക്കെ കൊല്ലുന്നതിൻ്റെ വീഡിയോയും മറ്റുമൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ യൂട്യൂബിൻ്റെ അവരുടെ നിയമം കർശനമാക്കിയതോടുകൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ യൂട്യൂബ് റിമൂവ് ചെയ്യുകയാണ് പതിവ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ വീഡിയോ കിട്ടാത്തതെന്ന് ഞങ്ങൾ കരുതുന്നു. ഏതായാലും ഇസ്ലാമിസ്റ്റുകൾ കൂടുതൽ പിടിമുറുക്കുന്നു പാശ്ചാത്യ രാജ്യങ്ങളിലും. ഒപ്പം തന്നെ ക്രിസ്ത്യൻസിന് മേളിലാണ് അവർ ഏറ്റവും കൂടുതൽ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. കാരണം അവരെ ഇല്ലായ്മ ചെയ്യുക എന്നൊരു രീതിയിലേക്ക് തന്നെയാണ് ഈ ജിഹാദികളും ISIS ഭീകരരും മുൻപോട്ട് പോകുന്നത് തന്നെയാണ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ നിന്ന് വരുന്ന ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.